വെൽക്കം ടു യാഷ്മി കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചോക്ലേറ്റ് ബദാം മിൽക്ക് ഷേക്ക്. അതിന് ബദാം ഒരു 25 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 50 ഗ്രാം ചോക്ലേറ്റ് വേണം. ഡാർക്ക് ചോക്ലേറ്റ് ആയാലും മിൽക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് 50 ഗ്രാം എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് പാലാണ്. പാല് ഞാൻ 1 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 250 ml കപ്പിലാണ് ഞാൻ അളന്നിരുത്തിയിരിക്കുന്നത്. 4 കപ്പ് അങ്ങനെ 1 ലിറ്റർ പാല് ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. പാനിലേക്ക് എടുക്കാൻ കാരണം നമുക്കതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാനിലേക്ക് തന്നെ പാലെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബദാം ഒന്ന് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മളെടുത്തിരിക്കുന്ന പാലിൽ നിന്ന് 1 or 2 teaspoon പാല് അതിലൊഴിച്ച് നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. തരികളില്ലാതെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് പാലിൽ മിക്സ് ചെയ്യും. അപ്പോൾ പാലിൽ തരികളായിട്ട് കിട്ടുന്നതിനേക്കാളും നല്ലപോലെ മിക്സായി പോകുന്നതാണ് നല്ലത്. അപ്പോൾ മഷി പോലെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പാല് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാലിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 50 ഗ്രാം ചോക്ലേറ്റ് ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മധുരത്തിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ മധുരമായിരിക്കും. ചോക്ലേറ്റ് നല്ലപോലെ പാലിൽ മിക്സ് ആയിട്ടുണ്ട്, മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിതിലേക്ക് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശിയായിട്ട് ഒരു തവി വെച്ച് കുറേശ്ശിയായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബദാമിൻ്റെ ആ മിക്സ് പാലിൽ നല്ലപോലെ ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശി ചേർത്ത് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഈ പാല് ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയും വേണ്ടു. നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇപ്പോൾ തിളച്ചു വരികയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുത്തിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എത്രയ്ക്ക് തണവ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടത് കാരണം അധികം തണുപ്പിൽ എടുക്കുന്നില്ല. അപ്പോൾ ഐസ് ക്യൂബ്സ് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മിൽക്കിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു 4 സ്കൂപ്പ് അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. അല്ലാതെയും ഇത് കഴിക്കാം. ഷേക്ക് എന്ന് പറയുമ്പോൾ മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഐസ്ക്രീം കുറച്ച് നമ്മൾ ചേർക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. മെൽറ്റായിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു. എന്നാലും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അത് നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ബദാം കേശുനട്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം ഡെക്കറേഷനായിട്ട്. ഇതൊന്നും ഇല്ലാതെയും കഴിക്കാം. ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ഈ വീഡിയോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.